നമസ്കാരം ഫ്രണ്ട്സ്, റിയോ മലു പ്രവാസ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് തേങ്ങാ പോലെ ഒഴിച്ചു വെച്ച അയിലക്കറി. അതാണ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെട്ടിരുന്നത്. അതിനെ ആദ്യമായി പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. കോക്കനട്ട് ഓയിൽ, അതിനുശേഷം ഒരു സ്പൂണ് കടുക്, അര ടീസ്പൂൺ ഉലുവ നന്നായി മൂപ്പിച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് വെച്ച് കഴിഞ്ഞാൽ ഒരു കഷ്ണം ഇഞ്ചി, ഒരു ആറെട്ട് ചെറിയ പീസ് വെളുത്തുള്ളി, നന്നായിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനൊന്ന് നാല് പീസ് പച്ചമുളകും ഞാൻ ചേർത്തിട്ടുണ്ട്. അത് പച്ചമുളക് കീറി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു 200 ഗ്രാം ചെറിയ ഉള്ളി നന്നായിട്ട് അത് മൂപ്പിച്ചെടുക്കാം. ഒരു ഗോൾഡൻ കളറാവുന്ന വരെ നമുക്കത് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. കറിവേപ്പില ഒരു നാലഞ്ച് അതിൽ കറിവേപ്പില നമ്മൾ ഇട്ടിട്ടുണ്ട്. അതായത് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്തായി മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് നിങ്ങൾക്ക് ആവശ്യത്തിന് തന്നെ ഉള്ള മുളക് പൊടി ഇടുക. ഞാനിപ്പം ഒരു രണ്ടേകാൽ സ്പൂണ് ഇട്ടിട്ടുണ്ട് മുളക് പൊടി. അടുത്തായി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് വേണ്ടത്. അതിനുശേഷം നമുക്കൊരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, ഒരു ചെറിയൊരു സ്മെല്ലിന് വേണ്ടി നമുക്കത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, ഇത് നന്നായിട്ട് നമുക്ക് ചെറുതാ ആ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് 1 തക്കാളി, നന്നായിട്ട് ആ തക്കാളി ഒന്ന് വേവിച്ച് എടുക്കാം. നമുക്ക് കുറച്ച് അടച്ച് വെച്ച് വേവിക്കുമ്പോഴും അതൊന്ന് നന്നായി കണ്ടു കിട്ടും. നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്നത് വെച്ചാൽ 2ാം പാലാണ്. നമ്മൾ തേങ്ങ നന്നായിട്ട് ആദ്യം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പിഴിഞ്ഞ് മാറ്റി വെച്ചു. അതിനുശേഷം 2ാം പാലാണ് നമ്മളിപ്പം ചേർത്തിരിക്കുന്നത്. പാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആദ്യം ഞാൻ ഒരു 4 കുടംപുളി നന്നായിട്ട് കഴുകി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു 15 മിനിറ്റിന് മുന്നായിട്ട്. അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അന്ന് ചെറിയ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് അയില ഇട്ട് കൊടുക്കാം. നമുക്ക് ഞാൻ 1 കിലോ അയിലയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ എത്ര എടുക്കുന്ന വെച്ചാൽ അതനുസരിച്ച് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ചേർക്കും. ഞാൻ 1 കിലോയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ ചുറ്റിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ ആദ്യം ഉപ്പ് ചേർത്തിരുന്നു, അതിനകത്ത് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഉപ്പ് ഓൾറെഡി ചേർത്തിരുന്നു. നമ്മുടെ ആവശ്യത്തിന് ആവശ്യം നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക. ഇത്
ഒന്നാം പാലാണ് നമ്മൾ ഇപ്പം ചേർത്ത് കൊടുക്കുന്നത്. ഒന്നാം പാൽ ചേർത്ത് നന്നായിട്ട് ഇപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട്, പിന്നെ ആദ്യം ഞാൻ ഉപ്പ് ചേർത്തിരുന്നു, അപ്പം ഇപ്പം ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഞാൻ അടച്ച് വെച്ച് അത് തിളപ്പിച്ചിരുന്നു. അപ്പോൾ നന്നായിട്ട് തിളച്ച് ഇപ്പം വന്നിട്ടുണ്ട്, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തേങ്ങാപ്പാലൊഴിച്ച അയിലക്കറി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് അതിനുശേഷം ലാസ്റ്റ് കറിവേപ്പില നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ ഇടണ്ട. പിന്നെ കുറച്ച് എന്താ പറയുക, കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ടേസ്റ്റ് കിട്ടും. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.